Hi guys, welcome back to my channel. KannurUniversity, Common Course Malayalam, Kada Madrigalil Padikanala, Sara Josephinde, Ashoka. Kada Gariye Kurich. Malayala Sahitile, Uri Pramuga novelistum, Cherugadagratum, Arya Peduna, Penedutugariumana, Sara Joseph. Kerlatile, Feminist Prasthanathinde, Pradana Sangadagium, Pravartagiumaya, Sara Josephinde de Genegalil, Artiagatia Petavirum. സമത്വവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടവരുമായ കീഴ്ജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള ചെറുത്തുനിൽപ്പുകളും കാണാൻ സാധിക്കും. സ്കൂൾ അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സാറ ജോസഫ് മലയാളത്തിൽ BA MA പൂർത്തിയാക്കിയ ശേഷം കോളേജിയേറ്റ് സർവീസിൽ പ്രവേശിച്ചു. പട്ടാമ്പി സംസ്കൃത കോളേജിലെ മലയാള വിഭാഗം പ്രൊഫസറായിരുന്നു സാറ ജോസഫ്. കേരള സാഹിത്യ അക്കാദമി അംഗമായി സേവനമനുഷ്ഠിച്ചു. കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ച സാറ ജോസഫ് സ്ത്രീകൾക്കായുള്ള മാനുഷി എന്ന സംഘടനയുടെ സ്ഥാപകയാണ്. പാഠഭാഗത്തിലേക്ക്. ഇന്ത്യയിലും ശ്രീലങ്കയിലും ബർമയിലും സമുദ്രനിരപ്പിൽ നിന്നും 750 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന നിത്യഹരിത പൂമരമാണ് അശോകം. ഒരു കൈക്കുടുന്ന മണ്ണുവാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശാന്തമായി മുഴങ്ങുന്ന മണിനാഥം പോലെ സീത പുതിയ ലങ്കാധിപനോട് പറഞ്ഞു. ആരാണിവിടെ പുതിയ ലങ്കാധിപൻ? വിഭീഷണനാണ്. എന്താണ് അദ്ദേഹത്തോട് സീത പറയുന്നത്? അസ്നാദാഭ്രഷ്ടുമിച്ഛാമി ഭർത്താരം. ഇതൊരിക്കയല്ല, 2-3 തവണ സീത ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് തൻ്റെ ഭർത്താവായ രാമനെ സീത കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? കുളിക്കാത്തവളായി തന്നെ കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ ഇതിലെ മറ്റൊരു പ്രയോഗമാണ് മുങ്ങിയൊഴുകാതെ വരിക എന്നതും. അതായത് ഈറൻ പിഴിയാതെ, തല തോർത്താതെ മുങ്ങിയൊഴുകാതെ. ഹിന്ദു ആചാരപ്രകാരം ബലികർമ്മം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മുങ്ങിയൊഴുകാതെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് നമ്മൾ സിനിമകളിലൊക്കെ അത്തരത്തിൽ കാണുന്നതാണ്. അടുത്തത് ആരാണ് വിഭീഷണൻ എന്ന് നമുക്ക് നോക്കാം. രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് വിഭീഷണൻ. രാവണൻ്റെ ഏറ്റവും ഇളയ സഹോദരനായിരുന്നു അദ്ദേഹം. മഹാരാജാവായ രാവണൻ്റെ സഹോദരനായിട്ടും വിഭീഷണൻ വളരെ സൗമ്യ സ്വഭാവമുള്ള ഒരു ശ്രേഷ്ഠനായിരുന്നു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്നപ്പോൾ വിഭീഷണൻ സീതയെ രാമന് വിട്ടുകൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് ഇത് കേൾക്കാതെ വന്നതുകൊണ്ട് രാമരാവണ യുദ്ധസമയത്ത് വിഭീഷണൻ രാമപക്ഷത്ത് ചേരുകയും ചെയ്തു. പിന്നീട് രാമൻ രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിച്ചതിന് ശേഷം വിഭീഷണനെ ലങ്കയുടെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ഹൈന്ദവ പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്ന 7 ചിരഞ്ജീവികളിലൊരാളാണ് വിഭീഷണൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറയുന്നത് വിഭീഷണൻ രാജാവായതിന് ശേഷം സീതയുടെ ഒരു ജീവിതത്തിൽ സംഭവിച്ച സംഭവ വികാസങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ രാമായണത്തെ ഒരു വിമർശനപരമായിട്ട് സാറ ജോസഫ് നോക്കിക്കാണുകയാണ്. രാമൻ എന്ന ആദർശ പുരുഷനിൽ നിന്നും മറ്റൊരു തലത്തിലേക്കാണ് സാറ ജോസഫ് നമ്മളെ കൊണ്ടുപോകുന്നത്. പാഠഭാഗത്തിൽ സീതയുടെ അവസ്ഥ എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപമാനത്തിൻ്റെ വ്രണങ്ങള്, അതുപോലെ കെട്ടുപിണഞ്ഞ മുടി, നീണ്ടു വളർന്ന് പിരിഞ്ഞ നഖങ്ങള്, ആകെ മൊത്തം ഒരു യാതനയുടെ നീണ്ട ബാക്കിപത്രം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. പാഠഭാഗത്തിലെ വൈദേഹി, മൈഥിലി എന്നൊക്കെ പറയുന്നത് സീതയെ തന്നെയാണ്. വൈദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേഹ രാജപുത്രി, അതായത് സീത. പരിശുദ്ധി, വിശ്വസ്തത, നന്മ, ഭക്തി എന്നിവയും ഒരു മകള്, ഭാര്യ, അമ്മ എന്നീ നിലകളിൽ ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങളുമുള്ള ആളാണ് സീതാദേവി. പുരാണത്തിൽ പറയുന്നത് ഗൗതമ ബുദ്ധൻ ജനിച്ചതും ജൈനമത സ്ഥാപകനായ വർദ്ധമാന മഹാവീരൻ നിർവാണം പ്രാപിച്ചതും രാമായണത്തിൽ ഹനുമാൻ സീതയെ കണ്ടതും അശോകമരച്ചുവട്ടിലാണെന്നാണ്. രാമായണ മാസത്തിലെ പുതു രാമായണ വായന എന്ന് വേണമെങ്കിൽ നമുക്ക് സാറ ജോസഫിൻ്റെ കൃതിയെ വിലയിരുത്താം പറ്റുന്നതാണ്. രാമായണ കഥയ്ക്ക് സാറ ജോസഫ് നൽകിയ പുതു വായനയാണിത്. വാൽമീകിയുടെ കഥാപാത്രങ്ങളുടെ പുതിയ ഭാവങ്ങളാണ് സാറ ജോസഫ് കണ്ടെത്തുന്നത്. കാരണം നമുക്ക് വാൽമീകിയുടെ രാമായണത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന രാമൻ എന്ന് പറയുന്നത് ഒരു ആദർശ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ആദർശ പുരുഷനാണ്.
എന്നാൽ ഇവിടെ അദ്ദേഹത്തെ നമുക്കൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് കാണാൻ വേണ്ടി കഴിയും. ഒരു സ്ത്രീപക്ഷ വായനയായും അതിലുപരി അരികുവൽക്കരിക്കപ്പെട്ട കഥാപാത്രങ്ങളുടെ മനസ്സിലൂടെയുള്ള സഞ്ചാരമായും ഈ കഥകളെ വായിച്ചു പോകാം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ സൂചിപ്പിച്ചു പോയതാണ് രാമായണങ്ങൾ ഒരുപാടുണ്ട്, അവയിൽ പല മാറ്റങ്ങളും കാണാൻ കഴിയുമെന്നുള്ളതും. അതുപോലെ തന്നെ രാമായണത്തെ മറ്റൊരു തരത്തിൽ ഇവിടെ നോക്കിക്കാണുകയാണ്. രാമനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള രാമായണ വായനകൾ ആദ്യകാലങ്ങളിൽ തന്നെ മാറ്റി വായിക്കപ്പെട്ടു. നമുക്കറിയാം രാമൻ ഒരു ഉത്തമ പുരുഷനായും ദൈവമായും വായിച്ചു പോയവരാണ് നമ്മൾ. ഇതേ സമയം നമ്മൾ തിരിച്ചറിയേണ്ടത് രാമനെ വായിക്കപ്പെട്ടതിനൊപ്പം തന്നെ രാമനേക്കാൾ പ്രാധാന്യമുള്ള വായനകളും വന്നിട്ടുണ്ട്. അശോക എന്ന കഥയിലേക്ക് കടന്നാൽ നമുക്ക് കാണാൻ കഴിയുക അഗ്നിപരീക്ഷണത്തിന് മുമ്പേയുള്ള സീതയുടെ മാനസികാവസ്ഥകളാണ്. സീത അശോകവനത്തിൻ്റെ ഭാഗമായി മാറിയതും രാക്ഷസ സ്ത്രീകൾ സീതയുടെ തോഴിമാരും സഖിമാരുമാവുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പല സന്ദർഭത്തിലും സീതയും ലങ്കയും ഒന്നാണെന്ന ഒരു ധ്വനി ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഈ പാഠഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സീത ആവർത്തിച്ചു പറയുന്ന അസ്നാതാ ഭ്രഷ്ടും ഇച്ഛാമി ഭർത്താരം എന്നത്. ഇവിടെ സമുദ്രത്തിൽ സ്നാനം ചെയ്യുന്നതിലുപരി അഗ്നി സ്നാനമാണ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിച്ചു പോവുകയാണ്. പാപം ആരുടേതായിരുന്നു? പ്രേമം യാചിച്ച തെറ്റിനെ കീഴാളജാതിക്കാരിയുടെ മൂക്കും ചെവിയും അറുത്തിട്ട ആര്യ പൗരുഷത്തിൻ്റേതോ? പകരം വീട്ടാൻ അവൻ്റെ പെണ്ണിലും മണ്ണിലും കൈവച്ച കീഴാള നീതിയുടേതോ? പാപഫലം ആരനുഭവിക്കുന്നു? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ഭാഗത്ത് പരാമർശിക്കുന്നത് ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ശൂർപ്പണഖ, രാവണൻ എന്നിവരെയാണ്. ഇവിടെ ആരാണ് പ്രേമം യാചിക്കുന്നത്? ശൂർപ്പണഖയാണ്. ആരോടാണ് യാചിക്കുന്നത്? ശ്രീരാമനോട്. ആ ശൂർപ്പണഖയുടെ മൂക്കും മുലയും ചേരിക്കുന്നത് ആരാണ്? ലക്ഷ്മണൻ. രാമരാവണ യുദ്ധം നടന്നപ്പോൾ രാമൻ വിജയിച്ചു. അപ്പോൾ രാമൻ സീതയോടായി, നിന്നെ വീണ്ടെടുക്കാനായല്ല ഞാൻ ഈ യുദ്ധം ജയിച്ചത്, എൻ്റെ മേലും എൻ്റെ കുലത്തിൻ്റെ മേലും പതിച്ച അപമാനത്തെ എന്നാണ് പറയുന്നത്. ഈ ഒരു വാചകം വായിച്ചു പോകുമ്പോൾ രാമൻ എന്ന ആദർശ മനുഷ്യൻ ഓരോ വായനക്കാരനിലും ചീട്ടുകൊട്ടാരം പോലെ തകരുന്നു. ഇതിനോടൊപ്പം വായിച്ചു പോകേണ്ടതാണ് രാമൻ സീതയോട് അഗ്നിശുദ്ധി വരുത്താൻ പറയുന്നത്. ഈ പറയുന്നത് പോലും തൻ്റെ കുലത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അവയെ ഭയന്നാണ്. ഈ കഥയിൽ സീതയും ലങ്കയും ഒന്നാണെന്ന പരാമർശമുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് നോക്കാം. ജേതാവിനാൽ പരാജയപ്പെട്ട മണ്ണ് ലങ്കയാണ്. ആരാണ് ഇവിടെ ജേതാവ്? രാമനാണ്. രാമ രാവണ യുദ്ധത്തിൽ രാവണൻ പരാജയപ്പെടുന്നു, ലങ്ക ജേതാവായ രാമനാൽ പരാജയപ്പെടുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സീതയെയും വലിച്ചെറിയുകയാണ് അല്ലേ രാമൻ ചെയ്യുന്നത്. ആയതിനാൽ ലങ്കയും സീതയും ഒന്നുതന്നെയാണ്. യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ അവസാനഘട്ടത്തെ വിമർശനാത്മകമായി അഥവാ നീതിമാനായ രാമൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന രാമനിൽ നിന്നുകൊണ്ടല്ലാതെ സീതയുടെ മനസ്സിലെ ചിന്തകളിൽ നിന്നും പുരുഷാധിപത്യത്തിനെ വീക്ഷിക്കുന്ന കഥയാണിത്. നമുക്കറിയാം പണ്ടുകാല രചനകളിൽ പ്രധാനപ്പെട്ട മനുസ്മൃതിയുടെ തുടക്കത്തിൽ പോലും പറയുന്നത് ഇങ്ങനെയാണ്: പിതോരക്ഷതി കൗമാരെ, ഭർത്രോരക്ഷതി യൗവനെ, പുത്രോരക്ഷതി വാർദ്ധക്യെ, ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇന്നത്തെ കാലത്ത് ഇവയും മാറ്റി വായിക്കപ്പെടുകയാണ്. പിതോരക്ഷതി കൗമാരി, അത് അങ്ങനെ തന്നെ, നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന കരുതലും സ്നേഹവും വേറെ എവിടെ നിന്നും നമുക്ക് ലഭിക്കില്ല, അതുകൊണ്ട് അത് സ്ഥിരമായി തന്നെ നിലനിൽക്കുന്നു. ഭർത്രോരക്ഷതി യൗവനെ എന്നുള്ളത് അവിടെ നമുക്ക് ആവശ്യം എന്താണ്? സ്വയം ഒരു ജോലിയാണ്. ജോലിയുണ്ടെങ്കിൽ നമ്മുടെ യൗവനം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇവിടെ പറയുന്ന പുത്രോരക്ഷതി വാർദ്ധക്യേ എന്നുള്ളത് സേവിങ്സ്, നമ്മുടെ നമുക്ക് കഴിയുന്ന കാലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്രതിഫലം നമ്മൾ കൂട്ടിവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ വാർദ്ധക്യ കാലത്ത് ഉപകരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ മനുസ്മൃതിയെ പോലും മാറ്റി വായിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് സാറാ ജോസഫിൻ്റെ രചന ഏറെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ആ ഒരു കഥ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, ആശയം മനസ്സിലാക്കി വായിക്കുക. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്.